നമസ്കാരം. ഇവിടെ പാവപ്പെട്ടവന്റെ 3 സെന്റ് ഭൂമി ജപ്തി നടപടികൾക്കായി ഓടിയെത്തും. ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുന്നതിന് മുൻപ് ഓടിയെത്തി പോലീസും സന്നാഹങ്ങളും ഒക്കെ അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കും. ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഗൃഹനാഥനെ പിടിച്ചിറക്കി ഇറങ്ങിപ്പോകാൻ പറയും. അയാൾ തീ കൊളുത്തി മരിച്ചാലോ, അയാളുടെ ഭാര്യ മരിച്ചാലോ, അയാളുടെ പിഞ്ചുകുഞ്ഞുങ്ങൾ അനാഥരായാലോ, ഇവിടെ ആർക്ക് എന്താണ് ഛേദം? പിന്നീട് മുഖ്യമന്ത്രി പറയുന്നു സംരക്ഷണം ഏറ്റെടുക്കും, വീട് വെച്ച് നൽകും. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വീട് കിട്ടിയിട്ടോ സംരക്ഷണം കിട്ടിയിട്ടോ എന്തു കാര്യം? ഇവിടെ പണ്ടുള്ള മുത്തശ്ശിമാർ പറയും, ആന ചോരുന്നത് കാണില്ല, കടുക് ചോരുന്നത് കാണും എന്ന്. ഇവിടെ അതാണ് നടക്കുന്നത്. പണമുള്ളവനും രാഷ്ട്രീയ സ്വാധീനമുള്ളവനും ഉന്നത ബന്ധങ്ങൾ ഉള്ളവനും എന്തും കാണിക്കാം, എന്തും കയ്യേറാം, കായൽ കയ്യേറാം, കടൽ കയ്യേറാം, പുറമ്പോക്ക് ഭൂമി കയ്യേറാം, അല്ലേ? അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയല്ലേ ഇവിടെ? നമ്മുടെ തോമസ് ചാണ്ടിയുടെ കാര്യം അറിയാം, എം എം മണിയുടെ സഹോദരൻ, അതുപോലെ കെ എം മാണി റവന്യൂ മന്ത്രി ആയിരുന്നപ്പോൾ നടന്ന കാര്യങ്ങൾ, മൂന്നാറിലെ കയ്യേറ്റങ്ങൾ, കരിമ്പൂച്ചകൾ, വി എസ് അച്യുതാനന്ദൻ, അതുപോലെ കെ സുരേഷ് കുമാർ, രാജു നാരായണ സ്വാമി, ഇതൊക്കെ എത്ര ചർച്ച ചെയ്തതാണ്! അതൊക്കെ എവിടെ? അതിന്റെയൊക്കെ ഫലം എന്താണ്? ഇപ്പോൾ എന്താണ് നടപടി ഉണ്ടായിരിക്കുന്നത്? എറണാകുളം ജില്ലയിലെ നെടിയതുരുത്ത് ദ്വീപിനെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു റിസോർട്ടുണ്ട്. മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ കാപ്പിക്കോ റിസോർട്ടാണ് ഈ റിസോർട്ട്. ഈ റിസോർട്ട് 2015 മുതൽ ഇതുമായി ബന്ധപ്പെട്ട കേസും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. 2015 ഇത് പൊളിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടതാണ്. എന്താ ഇതുവരെ പൊളിച്ചില്ല? 5 വർഷം കഴിഞ്ഞല്ലോ, പൊളിച്ചില്ല. മരട് ഫ്ളാറ്റ് പൊളിച്ചപ്പോഴും ഈ റിസോർട്ട്, കാപ്പിക്കോ റിസോർട്ട് എന്തേ പൊളിക്കാത്തത് എന്ന് ചോദിച്ച് ചിലരൊക്കെ രംഗത്ത് വന്നിരുന്നു. എന്തൊക്കെയായാലും ശരി, ആ റിസോർട്ട് ഇപ്പോഴും അതേപടി തന്നെ നിലനിൽക്കുകയാണ്. മാത്രമല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ സുഗമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. 2007 കാപ്പിക്കോ റിസോർട്ട് നിർമ്മാണം, ക്ഷമിക്കണം, ഞാൻ 2005 പറഞ്ഞത്, 2007 കാപ്പിക്കോ റിസോർട്ട് നിർമ്മാണം തുടങ്ങിയത്. അന്ന് തീരദേശ പരിപാലന നിയമം നമ്മുടെ ഇവിടെ നിലവിൽ വന്നതാണ്. അതനുസരിച്ച് കായലിൽ നിന്ന് 100 മീറ്റർ അകലം പാലിക്കണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴും കായൽ തന്നെയാണ് ഇപ്പോഴും അതിന്റെ പ്രധാനപ്പെട്ട അതിരായി നിൽക്കുന്നത്. അപ്പോൾ 100 മീറ്റർ മാറിയിട്ടില്ല എന്നുറപ്പല്ലേ? നെടിയതുരുത്ത് ദ്വീപിനെ അപ്പാടെ വിഴുങ്ങി, അതായത് ഒരു സ്വതസിദ്ധമായ ഒരു പ്രകൃതിദത്തമായ ഒരു ദ്വീപ്, അതാണ് നെടിയതുരുത്ത് ദ്വീപ്, പോയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഈ ദ്വീപിനെ ഏതാണ്ട് പൂർണ്ണമായി വിഴുങ്ങിക്കൊണ്ട്, ഏതാണ്ട് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ റിസോർട്ട് അവിടെ നിലനിൽക്കുന്നത്. തീരദേശ പരിപാലന നിയമത്തിന്റേതടക്കം നഗ്നമായ നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ട് ഇത് പൊളിക്കുന്നില്ല? അല്ലെങ്കിൽ ഇത് സുപ്രീംകോടതി ഉത്തരവുണ്ടായിട്ടും ഇതിൽ ഒരു നടപടി ഇവിടെ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാരിൽ അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടുകൂടി മാത്രമേ പൊളിക്കാൻ സാധിക്കൂ. മാത്രമല്ല ഇത്ര വലിയ റിസോർട്ട് പൊളിച്ചു മാറ്റണമെങ്കിൽ വലിയ തുക വേണ്ടിവരും, അതിന് സംസ്ഥാന സർക്കാരുമായി സഹകരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന്. അതുപോലെ തന്നെ അതീവ ജൈവ പ്രാധാന്യമുള്ള ZRZ1 പെട്ടതാണ് ഈ ഒരു റിസോർട്ട്. ഇവിടെ ഒരു തരത്തിലുള്ള നിർമ്മാണവും പാടില്ല. അവിടെയാണ് ആവാസ വ്യവസ്ഥ മാറ്റി നിർമ്മാണം നടത്തിയത്. അവിടെ ചെയ്തത് യഥേഷ്ടം മണ്ണിട്ട് നികത്തി, അതുപോലെ കായൽ കയ്യേറി, തീരദേശ നിയമം കാറ്റിൽ പറത്തി. അതുപോലെ പാണാവള്ളി പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ നെടിയതുരുത്ത് റിസോർട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ നെടിയതുരുത്ത് എന്ന ഐലൻഡ് വരുന്നത്. പാണാവള്ളി പഞ്ചായത്തും ഈ ഒരു വിഷയത്തിൽ ഒന്നും ഇടപെട്ടിട്ടില്ല, കാര്യമായി ഇടപെട്ടിട്ടില്ല. റിസോർട്ടുകാർക്ക് അനുകൂലമായ നിലപാടാണ് ആ പ്രാദേശിക രാഷ്ട്രീയക്കാരും പ്രാദേശിക ഭരണകൂടവും ഒക്കെ തന്നെ സ്വീകരിച്ചത്. പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് എങ്ങനെയും കയറി എന്തും നടത്താം, ആരെയും എന്തും ചെയ്യാം. ഇവിടെ കോടീശ്വരന്മാരും ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഉദ്യോഗസ്ഥ സ്വാധീനമുള്ളവരും അവരുടെ റിസോർട്ട് യഥേഷ്ടം ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനിപ്പോൾ എന്തു വന്നാലും അവർ അതിൽ മുറുക്കപ്പിടിക്കും. PV അൻവറിന്റെ തടയണ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. കായൽ ചാണ്ടി എന്ന പേര് തന്നെ വീണത് തോമസ് ചാണ്ടിക്ക് കായൽ കയ്യേറിയതുകൊണ്ടാണ്. എം എം മണിയുടെ സഹോദരൻ ഇടുക്കിയിൽ വെട്ടിപ്പിടിച്ച സ്ഥലം എവിടെയാണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയല്ലേ? എന്താണ് നടപടി ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. ദാ ഒരു ദ്വീപിനെ ഒന്നടങ്കം വിഴുങ്ങിക്കൊണ്ട് ഒരു റിസോർട്ട്, കാപ്പിക്കോ റിസോർട്ട്, അവിടെ ഇങ്ങനെ സ്തംഭം പോലെ നിലനിൽക്കുകയാണ്. കേസിൽപ്പെട്ട ഭൂമിയാണെന്നാണ് പറയുന്നത്. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം പൊളിച്ചു മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല, തൊട്ടിട്ട് പോലുമില്ല. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പാവപ്പെട്ടവർക്ക് ഒന്നുമില്ല, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒന്നുമില്ല. അവരുടെ 3 സെന്റ് സ്ഥലം എന്തെങ്കിലും കേസിലോ മറ്റോ പെട്ടുകഴിഞ്ഞാൽ ഉടൻ ജപ്തിയാണ്. അല്ലാത്തവർക്ക് ജപ്തിയുമില്ല, ഒന്നുമില്ല. കോടതി ഉത്തരവ് പോലും നടപ്പിലാക്കുകയുമില്ല. കോടതി ഉത്തരവിടാനേ പറ്റൂ. കോടതി ഉത്തരവ് നടപ്പിലാക്കേണ്ടത് കേരള സർക്കാരാണ്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ വേറെന്തെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഭൂമിയാണെങ്കിൽ ഓടിയെത്തിയേനെ ഇത് ഒഴിപ്പിക്കാനോ പിടിക്കാനോ ആയിട്ട്. ഇതിപ്പോൾ കാപ്പിക്കോ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരും ഒക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. എന്തൊക്കെയായാലും അതവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പാവപ്പെട്ടവന്റെ 3 സെന്റും പോയി, ജീവനും പോയി, എന്ത് ചെയ്യും? വെബ് ഡെസ്ക്.